എല്ലാവർക്കും ബഹറിൻ മല്ലു കപ്പിൾസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്പെഷ്യാലിറ്റി ഉള്ള വ്ലോഗാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ണപ്പന്റെ ടീച്ചറിന്റെ മോടെ ബർത്ത്ഡേ ആണ്, തേർഡ് ബർത്ത്ഡേ ആണ്. ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ്, വേറൊന്നുമല്ല. ലൈഫ് ലോങ് എന്ന് യൂട്യൂബ് ഉണ്ടോ അന്ന് വരെ ആ മോക്ക് ഈ യൂട്യൂബ് വീഡിയോ കാണാൻ പറ്റും. അപ്പം ഫ്യൂച്ചറിലായാലും മോള് വലുതാകുമ്പം കാണാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ ഇഷലു, വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഓൾ സെറ്റ് ഫോർ ദി പാർട്ടി. അങ്ങനെ നമ്മുടെ ഇഷൽ ഹാദിയയുടെ തേർഡ് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവുകയാണ്. ടീച്ചർ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലവർ ബേസ്ഡ് തീമാണ്. കണ്ടില്ലേ, മനോഹരമായിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഒരു തീം വർക്കാണ്. അടിപൊളി കേക്ക്, ഒരു എന്താ പറയുക, റെഡ് ഗോൾഡ് വൈറ്റ് എന്നൊക്കെ നമ്മുടെ ബഹ്റൻ തീമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് സെറ്റിംഗ്സ് ആണ്. അങ്ങനെ ബർത്ത്ഡേ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞുമക്കൾ, കണ്ടില്ലേ, ഇതാണ് ഇഷൽ ഹാദിയ. ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുമക്കളാണ്, ദൈവത്തിൻ്റെ കുഞ്ഞുമക്കൾ. കണ്ടില്ലേ, എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ, അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയതും ടീച്ചറിനെ കാണാൻ പറ്റിയതും പുറത്തിറങ്ങാൻ പറ്റിയതും. ഇപ്പോഴത്തെ ഒരു കൊറോണയുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 8-9 മാസമായിട്ട് മക്കളെല്ലാവരും വീട്ടിലായിരുന്നു, പുറത്തിറങ്ങാനോ ഒന്നും പറ്റാണ്ട് ഓൺലൈൻ ക്ലാസ് എന്നും പറഞ്ഞിട്ട് ക്ലാസ് ഈ വീട്ടിലും തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് ബഹ്റിനിൽ വളരെയധികം കൊറോണ ഇഷ്യൂസ് കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊരു അവസരം ദൈവം ഒരുക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വരുന്നതാണ് ജംഷാന ടീച്ചർ. അങ്ങനെ നമ്മുടെ ഇഷ്യൂ നല്ല ഹാപ്പി മോഡിലാണ്, അത് നല്ല ഹാപ്പിയാട്ടോ. എനിക്ക് ഏകദേശം ഇഷ്യലുവിൻ്റെ ഒരു വയസ്സ് തൊട്ട് എനിക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ ഞാൻ കൊണ്ട് ചേർത്ത് ഏകദേശം ഒരു 3 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ തൊട്ട് ഇഷ്യലുവിൻ്റെ ബർത്ത്ഡേ തൊട്ട് നമുക്ക് നല്ലോണം അറിയാം. ഫസ്റ്റ് ബർത്ത്ഡേ, സെക്കൻഡ് ബർത്ത്ഡേ, ഇപ്പോൾ തേർഡ് ബർത്ത്ഡേയും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിച്ചത്. അതുകൊണ്ട് ഇഷ്യലുവിനെ നല്ലപോലെ അറിയാം, നല്ല കമ്പനിയാണ് ഇഷ്യലുവായിട്ട്. അതുപോലെ തന്നെ ടീച്ചറുമായിട്ട്, ടീച്ചറെന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഒരു ടീച്ചർ എന്നുള്ള രീതിയിലല്ല, ഒരു നല്ലൊരു ഒരു ഫാമിലി ഫ്രണ്ട് അല്ലെങ്കിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നല്ല കമ്പനിയാണ് ടീച്ചർ. ടീച്ചറായാലും ഫാമിലി ആയാലും മോനായാലും ഇഷാൻ ഒക്കെ നല്ല കമ്പനിയാണ്, ഞങ്ങളായിട്ട് നല്ലൊരു കമ്പനിയുള്ള ഒരു ഫാമിലിയാണ്. നമ്മുടെ ഇഷ്യലുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണിത്. കണ്ടില്ലേ, ഇത് കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ വേറെ ആരെയും തൊടിയിപ്പിക്കുന്നില്ല, നല്ല ഹാപ്പിയായി ആൾ. അങ്ങനെ നമ്മുടെ ഇഷ്യലുമോക്ക് 1000 ജന്മദിന ആശംസകൾ. ഈ സ്കൂൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിഫയിലുള്ള ഹാജിയാത്തിലാണ് ഈ സ്കൂൾ. ലിറ്റിൽ സ്റ്റെപ്പ് പ്രീ സ്കൂൾ എന്നാണ് സ്കൂളിൻ്റെ പേര്. ഇത് നടത്തിക്കുന്നത് ജംഷാന ടീച്ചറാണ്. നമുക്ക് നമ്മുടെ മക്കളെ എത്ര സേഫായിട്ട് ഇവിടാവോ അത്രയും സേഫായിട്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ടീച്ചർ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സെലിബ്രേഷൻസും ഇവർ ഇവിടെ അറേഞ്ച് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്മൈലി ഡേ, അങ്ങനെ ഓരോ ഡേയ്സും, ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ന്യൂ ഇയർ ആയിക്കോട്ടെ, സ്പോർട്സ് ഡേ ആയിക്കോട്ടെ, അങ്ങനെ ഓരോ സെലിബ്രേഷൻസും ഇവരിവിടെ അറേഞ്ച് ചെയ്യാറുണ്ട്. മക്കളെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യാം അല്ലെങ്കിൽ എത്ര ആക്റ്റീവ് ആക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ടീച്ചർ എല്ലാ കാര്യത്തിനും, മക്കളെ എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടാണ് ടീച്ചർ കൊടുക്കുന്നത്. എനിക്കിപ്പോൾ ഏകദേശം ഒരു 3 ഇയേഴ്സായിട്ട് എനിക്ക് ടീച്ചറിനെ അറിയാം. ഇപ്പം മോൻ്റെ കാര്യം ഒരു ചെറിയ ഇഷ്യൂ ആയാൽ പോലും ടീച്ചർ നമ്മുടെ അടുത്ത് പറഞ്ഞ് അതിനുള്ള സൊല്യൂഷൻ കൂടി നമ്മുടെ അടുത്ത് പറയും. ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താൽ മതി മോന്, മോന് ഓക്കെ ആയിക്കോളും എന്നൊക്കെ കറക്റ്റായിട്ട് ടീച്ചർ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഞാൻ അവിടെ നിന്ന സമയത്ത് ഒരു ഏകദേശം കുറച്ച് സമയം എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം
പല വീടുകളിൽ നിന്നും പല സിറ്റുവേഷനിൽ വരുന്ന മക്കളാണ് ഇവരെല്ലാവരും. ഓരോ ഓരോ വീടുകളിൽ നിന്നും വരുന്ന മക്കളാണ്, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. പക്ഷേ ടീച്ചർ നല്ല അമേസിംഗ് ആയിട്ടാണ് എല്ലാവരെയും ഹാൻഡിൽ ചെയ്യുന്നത്. ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് ടീച്ചറിന് നല്ലൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ടീച്ചേഴ്സിൻ്റെ കയ്യിൽ വിടുമ്പോൾ ഉള്ള ഒരു പ്രത്യേകതയാണ് കൂടുതൽ കുഞ്ഞുങ്ങളെ ആക്റ്റീവ് ആക്കാനും അവരെ മനസ്സറിയാനും അവരെന്താണ് അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ അവർക്ക് എന്താണ് പ്രോബ്ലം എല്ലാം ടീച്ചറിന് കറക്റ്റായിട്ട് പക്കയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. പല ഞാൻ പറയുന്നു പല രീതിയിൽ വരുന്ന മക്കളാണ്, എന്തെങ്കിലുമൊക്കെ ഡിസോർഡർ വന്നാലും എല്ലാം ടീച്ചർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം പോകുമ്പോഴായാലും കാണാറുള്ള ഒരു ഒരു പ്ലസ് പോയിൻ്റാണ് ടീച്ചറിൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു മക്കളെ നമുക്ക് എത്ര സേഫ്റ്റി നോക്കിയിട്ടാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് വിടാം. കാരണം ഞാൻ എൻ്റെ മോനെ ഫസ്റ്റ് ഈ ഒരു 3 വയസ്സ് കഴിഞ്ഞപ്പം സ്കൂളിൽ ഇവിടെ വിടണം, കിൻഡർ ഗാർഡനിൽ വിടണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് എവിടെ വിടണം. ആ സമയത്തൊക്കെ നമ്മൾ പുറത്തൊക്കെ കേട്ടിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ചിലയിടത്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ മരുന്ന് കഴിച്ച് കുഞ്ഞുങ്ങളെ ഉറക്കി കടത്തുന്നത്, അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ ഈ സ്കൂളിനെ പറ്റി നമ്മുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ പോയി അന്വേഷിച്ചു. പ്രത്യേകിച്ച് മലയാളീസ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു വിശ്വാസം കൂടുതലായിരുന്നു. അങ്ങനെ പോയി ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് അവിടെ, ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാവരും എഴുത്തും കാര്യങ്ങളും പിന്നെ ചിരിയും കളിയും ചിരിയൊക്കെ ആയിട്ടിരിപ്പുണ്ട്. അങ്ങനെയാണ് നമ്മളങ്ങോട്ട് ചെന്ന് ടീച്ചറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആയി, ഏകദേശം ഒരു 99% കോൺഫിഡൻസ് ആയി. അങ്ങനെ മോനെ വിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ചാണ് മോനിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഹറിനിലുള്ള ഏതെങ്കിലും പേരൻസ് ഇതുപോലെ നമ്മുടെ മക്കളെ സേഫായിട്ട് കരുതുന്നു വിടാൻ ഇങ്ങനെ ഇതുപോലെ കരുതുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും ലിറ്റിൽ സ്റ്റെപ്പ് പ്രീ സ്കൂൾ റിഫൈല് ഹാജിയാത്തിലുള്ളത്. കാരണം നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും നമ്മുടെ മക്കളെ. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്താ ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്, ഈ ഒരു പഠിക്കുന്ന കാലം അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കമായ ഒരു ടൈമാണ് ഈ ഒരു ഏജ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഏറ്റവും നല്ല ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അവരുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കരുതലായിരിക്കും അത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കളെ നല്ല ഒരു കൈകളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്നും ഈ ഒരു സ്കൂളിനെ പറ്റി നിങ്ങൾ ഇതിന് പറയാനും കാരണം അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഇതാണ് കണ്ടില്ലേ, ഇതൊക്കെ വിൻ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ്. ഫുൾ സ്പോർട്സ് ഡേ ആയാലും എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ചെയ്യുന്ന ഒരു സ്കൂൾ തന്നെയാണ്. ഓൺലൈൻ ക്ലാസ് ആയിട്ട് കൂടി ടീച്ചർ പറഞ്ഞു ഇപ്പോൾ നമുക്ക് മക്കളുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഓൺലൈൻ വഴി നടത്താമെന്ന്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നാഷണൽ ഡേ, ബഹറിൻ്റെ നാഷണൽ ഡേ സെലിബ്രേഷൻ ചെയ്യാം അല്ലേ. അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ ജംഷാനി ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് എന്റെ മോളുടെ 3rd പിറന്നാളാണ്. അപ്പൊ ഞങ്ങളോടൊപ്പം പിറന്നാൾ ആഘോഷിക്കാനും എന്റെ സ്കൂളിൽ വിസിറ്റ് ചെയ്യാനും അശ്വതി മനീഷ് എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ വന്നതിൽ വളരെ സന്തോഷം അശ്വതി. എന്തായാലും അശ്വതിയുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറക്കരുത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് അശ്വതി. അപ്പൊ നമുക്ക് നമ്മുടെ ജംഷാനി ടീച്ചറിനെ പരിചയപ്പെടാം അല്ലേ.